സ്ത്രീകളുടെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്ന കണ്ടില്ലേ, അവിടെ ഇരിക്കേ. ഒരാളെ നോക്കാൻ വേണ്ടിയാ. അത് പിന്നെ നോക്കാം. അത്യാവശ്യമാ. മൂടിപ്പൊതച്ച് വന്ന് കേറിക്കോളും, കണ്ണും കാണില്ല, പറഞ്ഞാലും മനസ്സിലാവില്ല. അവിടെ ഇരിക്കേ. ആ ടിക്കറ്റ്, ആ അര ടിക്കറ്റ് എടുക്കാതെ. ആ ടിക്കറ്റ്സ്, ടിക്കറ്റ്സ്. ആ ഇത് എന്തൊരു ശല്യമാ, അവിടെ ഇരിക്കുമ്പോ അമൃതത്തി. അയ്യോ, എന്റെ പേഴ്സ് കാണുന്നില്ല. എന്റെ പേഴ്സ് ആരും പോക്കറ്റ് അടിച്ചു. അയ്യോ, പേഴ്സ് കാണുന്നില്ല. എന്റെ പേഴ്സ് കാണുന്നില്ല. ബസ്സിൽ നിന്നാണ് പേഴ്സ് പോയതെങ്കിൽ ബസ്സിലുള്ള എല്ലാവരെയും പരിശോധിക്കണം. ടിക്കറ്റിനുള്ള കാശെടുത്ത് പേഴ്സ് പോക്കറ്റിൽ ഇട്ടതാ. ഓഹോ, വല്ലവര് അബദ്ധവശാൽ ഇയാളുടെ പേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ദയവ് വിചാരിച്ച് തിരിച്ചു കൊടുക്കണം. എങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകാതെ പ്രശ്നം ഒതുക്കാം. എല്ലാരെയും പരിശോധിക്കുന്നത് നല്ലത്. ആരും ഇറങ്ങരുത്, പെണ്ണുങ്ങളെയും പരിശോധിക്കും. ആ പെമ്പ്രത്തി, അവിടെ നിൽക്കേ. അവളാണ് അവിടെ നിൽക്കാനാ പറഞ്ഞത്. ഇങ്ങോട്ട് വന്നിട്ടില്ല. അവിടെ എന്താണത് സാർ? പറുതിയിട്ട് വേഷം മാറി പോക്കറ്റ് അടിക്കാൻ നടക്കുന്നവനാ. ബസ്സിന്ന് പേഴ്സ് അടിച്ചിട്ട് വിഴുങ്ങി കളഞ്ഞു സാർ. എന്ത്, പേഴ്സ് വിഴുങ്ങി? അതെ സാർ, ഇവൻ സാധാരണ കള്ളനല്ല, തിരിമുറിഞ്ഞ കള്ളനാ. ഇവൻ എന്തെല്ലാം വിഴുങ്ങിട്ടുണ്ടെന്ന് ആർക്കറിയാം? നിങ്ങൾ എല്ലാരും കൂടി ഇയാളെ നന്നായി കൈകാര്യം ചെയ്തു അല്ലേ? അതെ സാർ, എല്ലാവരും ചേർന്നുള്ള ധർമ്മടിയല്ലേ, അതിൽ പിശുക്ക് കാണിക്കാൻ പറ്റുമോ? അല്പം കൂടിപ്പോയി. നന്നായി, ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചു നിങ്ങൾ ചെയ്തു. ഇയാൾ ഇവിടുത്തെ കോൺസ്റ്റബിളാ, കോൺസ്റ്റബിൾ വാസുദേവൻ. സാർ, എന്തോ പേഴ്സ് അടിച്ചത് മറ്റാരെങ്കിലും ആയിരിക്കും. വാസുദേവൻ വിഡ്ഢിയാണെങ്കിലും കള്ളനല്ല. പോലീസ് എന്തിനാ സാർ പറഞ്ഞിട്ട് കിടക്കുന്നത്? വാസുദേവൻ തുക്കട സിനിമകൾ ധാരാളം കാണും. അതിലൊക്കെയുള്ള സിഐഡികളെ പോലെ വേഷം മാറി കള്ളനെ പിടിക്കാൻ നടക്കുന്നത് വാസുദേവന് വലിയ ഹരമുള്ള കാര്യമാണ്. ഏതായാലും നിങ്ങൾ പോയിക്കോളൂ. ആരുടെയാ പേഴ്സ് പോയത്? എന്റെയാണ് സാർ. അന്വേഷിക്കാം, വൈകുന്നേരം ഒന്ന് ഇവിടം വരെ വന്നോളൂ. ശരി സാർ. ശരി സാർ. സോറി സാർ. ആശുപത്രിയിലോ മറ്റോ പോണോ വാസുദേവ? വേണ്ട സാർ, ആശുപത്രിയിലായ ഭാര്യയും മക്കളൊക്കെ അറിയും. കുടിക്കാൻ വല്ലതും കിട്ടിയാ കൊള്ളായിരുന്നു. നാരായണ സാർ, നമ്മുടെ സിഐഡിക്ക് കടുപ്പത്തിൽ ഒരു ചായ വാങ്ങിക്കൊടു. ശരി സാർ. വേദനയുണ്ടോ വാസുദേവ? പത്തിരുപത് പേര് ഫുട്ബോൾ പോലെ എടുത്തിട്ട് ചവിട്ടിയാ സാറിനാണെങ്കിൽ വേദന ഉണ്ടാവില്ലേ? സമാധാനപ്പെട്, നമ്മൾ എത്രയോ നിരപരാധികളെ ലോക്കപ്പിനിട്ട് മർദ്ദിക്കുന്നു. അടിയുടെ വേദന പോലീസുകാരും മനസ്സിലാക്കുന്നത് നല്ലതാ. അടികിട്ടിയ സാറിലല്ലല്ലോ, അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കുന്നില്ല. അത് ശരിയാ, സാറിന് ഉത്തരവിട്ടാ മതി. 24 മണിക്കൂറിനകം കള്ളനെ പിടി, കൊലയാളി പിടി എന്നൊക്കെ എവിടെത്തിട്ട് പിടിക്കാൻ? അഥവാ പിടിച്ചാലോ, ക്രെഡിറ്റ് ഉള്ളൂ സാറിന്. താൻ ഇതുവരെ എത്ര കള്ളന്മാരെ പിടിച്ചു സാർ? ഞാൻ എന്നവനെ പിടിക്കുമായിരുന്നു, അതിനിടയിലാ ഏടാ കൂടെ ഉണ്ടായത്. വാസുദേവ, ഇത് സിനിമയല്ല. സാറിന്റെ വിട്ടിന്നും കൂഷ്മാണ്ടൊന്നൊക്കെ വിളിച്ചു, പക്ഷെ ഞാൻ ഈ പറഞ്ഞിട്ടത് ശരിക്കും ബുദ്ധിപൂർവം തന്നെയാ. നാട്ടുകാരുടെ സ്വർണം പറ്റിച്ചടക്കുന്ന ഈ തങ്ങളെ കണ്ടുപിടിക്കണമെന്ന് സാറല്ലേ എന്നോട് പറഞ്ഞത്? തങ്ങളാകുമ്പോ ചിലപ്പോ വല്ല മുസ്ലിം പള്ളിയിലോ ചിലപ്പോ വല്ല മുസ്ലിം വീട്ടിലോ ഒളിച്ചിരുന്നത് വരും.
ഈ സദാവേഷത്തിൽ അവിടെ കയറി ചെല്ലാറുക്കോ. സാറിന്റെ വെറും മണ്ടലാക്കരുത്. സിനിമ കണ്ടിട്ടാണത്ര സിനിമ. ഈ കാലത്ത് ആത്മാർത്ഥതയ്ക്ക് ഒരു വിലയുമില്ല സാർ. വാസുദേവ, താൻ നന്നാകാനുള്ള ഒരു ലക്ഷണം കാണുന്നില്ല. നന്ദിയില്ലാത്ത ഡിപ്പാർട്ട്മെന്റ്. ആരെന്ത് പറഞ്ഞാലും ശരി, വേഷം മാറാതെ ഞാൻ കള്ളനെ പിടിക്കില്ല. എങ്കിൽ പോയി പിടിക്കണോ കള്ളനെ? ബന്ധുക്കൂസേ, ഇവനെയൊക്കെ എന്റെ സ്റ്റേഷനിൽ എങ്ങോട്ടെങ്കിലും കെട്ടിയെടുക്കണേ കർത്താവേ. നാട്ടുകാരെ ബാക്കി ഞാൻ തരും. കൊടുക്കണ്ട, ജലപാനം കൊടുക്കണ്ട, കൊണ്ടുപോണോ? പരിചയമില്ലാത്തവർക്ക് ഇക്കാലത്ത് ആരും വീട് വാടക കൊടുക്കൂല. എന്ന് വെച്ച് ഏതെങ്കിലും ലോഡ്ജിൽ ചെന്ന് മുറിയെടുത്ത് പോലീസിന്റെ വലയിൽ ചാടണോ? നമ്മുടെ പോലീസ് ആണെന്ന് ഓർമ്മ വേണം. ആ ഒന്ന് രണ്ട് ദിവസം വെടികൊണ്ട പന്നിയെ പോലെ ടൗണിലൊക്കെ ഒന്ന് പരക്കം പായി, പിന്നെ സംഗതി വിടും. ആ നേരത്ത് നമുക്ക് എവിടെയെങ്കിലും താമസിക്കാം. എനിക്ക് ചെറിയൊരു കുറ്റബോധം ഇല്ലാതില്ല. കുറ്റബോധം എന്തിന്? നമ്മൾ ഇതുവരെ വലിയ താപ്പാനകളെ മാത്രമേ ചതിച്ചിട്ടുള്ളൂ. ഇപ്പോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാ ജീവിക്കാൻ ഒക്കുകയല്ല. പാവപ്പെട്ടവരെയും ശിക്ഷിക്കപ്പെടേണ്ടവരുണ്ട്. ഇവനൊക്കെ വോട്ട് ചെയ്തിട്ടല്ലേടാ ചില കള്ളന്മാർ അസംബ്ലിയിലും പാർലമെന്റിലും കയറി പറ്റുന്നത്. വിവരശൂന്യന്മാരെ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. അല്ല പിന്നെ എടാ, പണ്ട് ഒത്തിരി വിധികൾ അമിത പലിശ മോഹിച്ചു, പണം കൊണ്ടൊന്നും ബ്ലേഡ് കമ്പനിയിൽ ഇട്ടു, അവസാനം ബ്ലേഡ് പൊട്ടി പണം പോയി. ഇപ്പൊ അതേ ബ്ലേഡ് കമ്പനിക്കാർ പുതിയ വശത്തിൽ ഇറങ്ങിയിരിക്കും. എന്തോന്നാ തേക്ക്? 20 വർഷം കൊണ്ട് 500 ഇരട്ടി ആദായം. തേക്കിനെ പൊട്ടിക്കാൻ വേറെ കള്ളന്മാർ മാഞ്ചുമായിട്ട് ഇറങ്ങി. പിന്നെ ആട്, കോഴി, എലി എന്ന് വേണ്ട എന്തിലും യോമാർ ഇറങ്ങും, പറ്റുകയും ചെയ്യും. പണം ഉണ്ടാക്കാനല്ല പ്രയാസം, സൂക്ഷിക്കാനാണ് പ്രയാസം. ആട് മാഞ്ചിയും തേക്കിനേക്കാൾ ഭേദം നമ്മൾ തന്നെയല്ലേ? പിന്നെ സംശയം എന്ത്? നോക്കുന്നല്ലോ, മുൻപരിചയമുള്ള ആളാണോ ഇവൻ? എക്സ്ക്യൂസ് മീ, ഫിലിം പ്രൊഡ്യൂസർ കപ്പക്കുഴിയിൽ അപ്പാച്ചിയുടെ വീട് ഏതാ? എന്ത് കുഴി? കപ്പക്കുഴി അപ്പാച്ചി. നമ്മുടെ മുരുക്കുമ്പുഴ മുരുകേശനെ വെച്ച് ഒരു പടം എടുത്തില്ലേ? മാറി നെല്ല് വല്യമ്മയെ മതിലിടിയോ? കേട്ടിട്ടില്ലേ? മാറി നെല്ല് വല്യമ്മയെ മതിലിടിഞ്ഞു വീഴും. ഉഗ്ര ഫാമിലി സബ്ജക്ട്, സൂപ്പർ ഹിറ്റ് അല്ലേ? അപ്പാച്ചി സാർ അത് കഴിഞ്ഞൊരു പടം എടുത്തു, 7 അടി മൂർക്കൻ. അതും ഹിറ്റാ. രണ്ടും ഹിറ്റായ പിന്നെ മദ്രാസിൽ തന്നെ സ്ഥിരതാമസമാക്കി. ഇന്ന് ഇവിടെ വരുമെന്നൊരു ശ്രുതി കേട്ടു. ഇവിടെ എവിടെയോ ആണ് താമസം. വീടറിയോ? നമ്മളാരാ? ഞാനൊരു സിനിമാ നടൻ. ഏത് പടത്തിൽ അഭിനയിച്ചു? അഭിനയിക്കും. തുടങ്ങിയിട്ടില്ല? പേരിടാത്ത പല പടങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആര് പറഞ്ഞു വെച്ചു? ഞാൻ പറഞ്ഞു വെച്ചു. നമ്മുടെ മറ്റേ സംഭവത്തിന് ഇയാള് പറ്റുമോ? ഏത് സംഭവത്തിന്? കഥ തുടങ്ങുമ്പോ മോഹൻലാലും ശോഭനയും പ്രണയത്തിൽ. ശോഭനയുടെ ആദ്യ കാമകനുണ്ടല്ലോ ഇന്റർവെല്ലിന് ശേഷം വരുന്നത്. അതിന് ഇയാള് പറ്റുമോന്ന്? ഹൈറ്റില്ല, പിന്നെ കുടവയറും ഉണ്ട്. അത് ശരിയാണ്, പക്ഷെ ഫേസ് കൊള്ളാം, നല്ല ഗ്ലാമറാ. സാറന്മാരെ, എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനെ വഴി കണ്ടവനെ കൊണ്ട് ചെയ്യിക്കേണ്ട വേഷമല്ലത്. ഡാൻസും പാട്ട് സ്റ്റണ്ടും ഒക്കെ ഉള്ളതാ. അപ്പൊ നമുക്ക് പ്രഭുദേവയെ കണ്ട് ചോദിക്കാം. ബാ, റഹ്മാൻ ഇപ്പൊ എവിടാ? സാർ 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 സാർ, ഞാൻ ഡാൻസ് ചെയ്യാൻ സാർ, സ്റ്റണ്ട് ഒരു പ്രശ്നമേ അല്ല സാർ. ഞങ്ങൾ തന്നെ പിന്നീട് അറിയിച്ചോളാം സാർ. ഓ വേണം, ഞാൻ കാല് പിടിക്കാം സാർ. നടക്കുമ്പോ കാല് പിടിച്ച മറിഞ്ഞു വീഴില്ല. ഒരു സെക്കൻഡ് ഒന്ന് നീട്ടിയാൽ. വേണ്ട വേണ്ട, കാക്കപിടുത്തോ കാലുപിടുത്തോ ഒന്നും വേണ്ട. അഭിനയ്ക്ക് ഇറങ്ങിത്തിരിക്കുമ്പോ അഭിനയം എന്താണെന്ന് മാത്രം അറിഞ്ഞാ മതി. ഞാൻ പോസ്റ്റൽ ട്യൂഷൻ വഴി അഭിനയം പഠിച്ചതാണ് സാർ. ആണോ? എങ്കിലാ വേഷം ഇയാള് തന്നെ ചെയ്യട്ടെ. ഒന്ന് പിടിച്ചേ. നന്നായി വരട്ടെ. താങ്ക് യു. എന്റെ എന്റെ ദൈവങ്ങളാ സാറന്മാര്, ഞാൻ സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞാൽ സാറന്മാരുടെ മുമ്പിൽ ഞാൻ ജാട കാണിക്കില്ല. ജാട കാണിച്ചാൽ തന്റെ നെഗറ്റീവ് ഞങ്ങൾ ചുരുട്ടിക്കളയും. അങ്ങനെ ചുരുട്ടിയാൽ മുഖം ഇങ്ങനെ ഇരിക്കും. സാറന്മാരുടെ പേരറിഞ്ഞാ കൊള്ളാമായിരുന്നു. ഹിന്ദി പടങ്ങൾ കാണാറുണ്ടോ? അത്യാവശ്യം. ദോ ചോറോ കി കഹാനി കണ്ടോ? ഇല്ല. അത് ഞങ്ങൾ പിടിച്ചതാ. ഞാൻ AKCP, ഇത് BK ചോപ്ര. ഞാൻ ഡയറക്ടർ. ഞാൻ പ്രൊഡ്യൂസർ. അയ്യോ, അപ്പൊ ഇത്രയും ഫ്ലുവന്റ് ആയിട്ടും മലയാളം എങ്ങനെ? ഞങ്ങൾ യഥാർത്ഥത്തിൽ മലയാളികളാ. ഹിന്ദിക്കാര് പാരവിക്കാതിരിക്കാൻ വേണ്ടി ചുമ്മാ സിപ്പി എന്നും ജോപ്ര എന്നൊക്കെ പേര് മാറ്റിയത്. ഇത് സാറന്മാരുടെ ആദ്യ മലയാള പടമാണോ? അതെ, ചിലപ്പോ അവസാനത്തേതും. അതെന്താ സാർ? താനൊക്കെ എല്ലോടും അഭിനയിക്കുന്നു, എന്താവും ഗതി ആർക്കറിയാം. നന്നാവും സാർ. ലാലേട്ടന്റെ ഡേറ്റ് കിട്ടിയോ? ഗോപിയേട്ടൻ? അല്ല, ലാലേട്ടൻ, മോഹൻലാലേട്ടൻ. സാർ, ലാലേട്ടൻ ഇപ്പൊ എന്ത് റേറ്റാ വാങ്ങുന്നത്? 10 ലക്ഷോ 15 ലക്ഷോ? മോഹന്റെ റേറ്റ് അറിഞ്ഞിട്ട് തനിക്കെന്താ കാര്യം? തനിക്ക് തന്റെ കാര്യം നോക്കിയപ്പോഴേ. സോറി, ക്ഷമിക്കണം സാർ. ഇനി ഇതുപോലുള്ള വിട്ടി ചോദ്യങ്ങൾ ചോദിക്കരുത്. ഇല്ല സാർ. ആ, ഇനി കാര്യത്തിലേക്ക് വരാം. പോഷ് ഹോട്ടൽ ലൈഫ് ഞങ്ങൾ മടുത്തു കഴിഞ്ഞിരിക്കുന്നു. ലൊക്കേഷൻ നോക്കി തീരും വരെ വളരെ ലളിതമായ ഒരു താമസ സൗകര്യം സംഘടിപ്പിച്ചു തരാൻ തനിക്ക് പറ്റുമോ? സാറന്മാര് ദേഷ്യപ്പെടരുത്. ഇല്ല, വിരോധം ഇല്ലെങ്കിൽ സൗകര്യമൊക്കെ വളരെ കുറവാ. ഞാൻ താമസിക്കുന്ന വാടക വീട്ടിൽ അവിടെ AC ഒന്നുമില്ല. മതി മതി, സൗകര്യം ഒട്ടുമില്ല എന്ന് തന്നെ. ഓ മതി മതി.
സോറി, ഏത് ടൈപ്പ് ലൊക്കേഷനാണ് സാർ വേണ്ടത്? എല്ലാ ടൈപ്പും വേണ്ടി വരും, പക്ഷെ അതിനു മുമ്പ് താൻ ഞങ്ങൾക്ക് വേണ്ടി മറ്റൊരു കാര്യം ചെയ്യണം. എന്തും ചെയ്യാൻ സാർ? ഞങ്ങളുടെ ദോ ചോറോം കി കഹാനിക്ക് വേണ്ടി കുറേ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിച്ചു നായിക നസീമക്കിടാനായി. സീമയോ? സീമയല്ല, നസീമ. അതൊന്ന് വിൽക്കണം, സ്വർണ്ണക്കടയിൽ കൊടുത്താലൊന്നും ശരിക്കുള്ള വില കിട്ടില്ല. അപ്പൊ ഇവിടെ ചുറ്റുപാടുള്ള വല്ല സ്ത്രീകൾക്കും കൊടുത്താൽ അല്ലേ? അല്ല, ഈ സിനിമയിലെ ആഭരണങ്ങളൊക്കെ ഇമിറ്റേഷൻ അല്ലേ സാർ? പക്ഷെ ഹിന്ദി സിനിമയിൽ ഞങ്ങള് ഒറിജിനലെ ഉപയോഗിക്കും. 19 കോടി മുടക്കുമ്പോ 1.5 ലക്ഷത്തിന് ഒറിജിനൽ സ്വർണം വാങ്ങിക്കുന്നതിന് എന്താണോ പ്രശ്നം? ഇവിടെ അടുത്തൊരു സ്റ്റുഡിയോയിൽ ഒരു മലയാള പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് പറയുന്നത് കേട്ട്. അവിടെ കുറെ നടികളും വന്നിട്ടുണ്ട്. അവർക്കാവുമ്പോ ഈ ആഭരണ ഭ്രമവും ഒപ്പം പണം ഉള്ളതിന്റെ പേരില് വിറ്റാ വലിയ നഷ്ടമൊന്നും വരൂല. എങ്കിൽ ഉടനെ നമുക്ക് അങ്ങോട്ട് പോവാം. പക്ഷെ എനിക്ക് അവരാരെയും പരിചയമില്ല. ചെന്ന് പരിചയപ്പെടുന്നു. അല്ല, അവിടെ സ്റ്റെന്റ് പാർട്ടി പെട്ട ഒരാളെനിക്ക് പരിചയമുണ്ട്. സാറന്മാര് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഉടനെ ചെന്നിട്ട് ഇങ്ങോട്ട് വരാം. പക്ഷെ കാശില്ല, ബസ് കാശൊന്നും ഇല്ലാണ്ട് നടക്കണം. എന്തൊരു ചൂട്, ഭയങ്കര നാറ്റോ. നമുക്ക് പുറത്തിരിക്കാം. ഓയ്യോ, ഒരു പന്ന പട്ടി പെറ്റി കിടക്കുക. ഓ